അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത ബിസ്മില്ല വലഹമുല്ലില്ല അഷറഫ് റസൂലില്ല അൽഫൈസിനത് പ്രിയമുള്ള സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബഹാന താല ഈ പരിശുദ്ധമായ റബി ഉള്ളഅൽ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നല്ല ഹയറും പറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു സുബഹാന ഹോതാല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹേ ഈ പരിശുദ്ധമായ റബിയഉുള്ള ബൽമാസത്തിൻ്റെ കൊണ്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർത്തു തീർത്തുകൊടുത്ത് അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ റബ്ബേ എന്നും എൻ്റെ ക്ലാസുകൾ മുടങ്ങാതെ കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് അള്ളാഹുവേ അവർക്കെല്ലാവർക്കും നീ നിൻ്റെ ഇഷ്ടവും പൊരുത്തവും ഈ ദുനിയാവിലും ഖബറിലും ആഹ്റത്തിലും നീ നൽകണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പല ആവശ്യങ്ങളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നമുക്കൊക്കെയും നമ്മുടെ മനസ്സിൽ പലർക്കും വ്യത്യസ്തങ്ങളായ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെയാണ് ഉള്ളത് എന്നാൽ അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം എന്നാണ് നാം ഒക്കെയും ആഗ്രഹിക്കുന്നത് എന്നാൽ ധാരാളം ആളുകൾക്കും അവരുടെ പല ആഗ്രഹങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആഗ്രഹങ്ങളായിരിക്കും അതൊക്കെയും ഇനി ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി വലിയ കൂടി അതൊരു സ്വപ്നങ്ങൾ മാത്രമാക്കി അത് തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകും ഓരോ മനുഷ്യരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും അത് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ടാകും എന്നാൽ ധാരാളം ആളുകളുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും നല്ല ഒരു സോലഹത്തായ ഒരു ഇണയെ കല്യാണം കഴിച്ച് അതിൽ നല്ല സ്വാലഹ്യങ്ങളായ സന്താനങ്ങളുണ്ടായി ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നല്ല അന്തസ്സോടുകൂടി ജീവിക്കാനാവശ്യമായ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് മാത്രമല്ല എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല റോഡുള്ള നല്ല സൗകര്യമുള്ള ഒരു വീട് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല ഒരു വാഹനം ഇതൊക്കെയും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇതൊക്കെയും ധാരാളം ആളുകളുടെയും ഒരു ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരിക്കും എന്നിട്ട് നല്ല സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണ് ധാരാളം ആളുകളും എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം പുരുഷന്മാരെക്കാളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് സ്ത്രീകളാണ് ഈ അഭിപ്രായത്തോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ എനിക്കറിയില്ല എൻ്റെ ഒരു അഭിപ്രായം ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് സ്ത്രീകളാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്നാൽ ധാരാളം ആളുകൾക്ക് അതൊന്നും ജീവിതത്തിൽ നിറവേറി കിട്ടിയിട്ടില്ല എല്ലാ കാര്യങ്ങളും നാം ആഗ്രഹിച്ചാൽ മാത്രം പോരാ എല്ലാം അള്ളാഹുവിൻ്റെ കലാവ് വേണം അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടുകയുള്ളൂ എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹു സുബഹാനഹത്താല നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിലും അത് അള്ളാഹുവിനോട് ചോദിച്ച് നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ ഒരുപാട് മാർഗങ്ങൾ പരശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്ന് ഒരുപാട് വലിയുപ്പമാരും വലിയുമ്മമാരും ഉമ്മമാരും ഉപ്പന്മാരും സഹോദര സഹോദരിമാരൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് രോഗം എന്നുള്ളത് പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിതത്തിൽ വേദന കൊണ്ട് നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെയൊക്കെയും ഏറ്റവും ഒരു വലിയ സ്വപ്നമായിരിക്കും അവരുടെ ആ രോഗം ഒന്ന് മാറിക്കിട്ടി നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് സ്വന്തമായിട്ട് വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് കല്യാണം ശരിയാകാതെ വർഷങ്ങളായിട്ട് വീടിനുള്ളിൽ പുറത്തിറങ്ങാൻ പോലും മടിയായിക്കൊണ്ട് കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ഇത്തരത്തിലുള്ള സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു സുബഹാന താല നല്ല ഒരു സ്വാലേഹത്തായ ഇണയ കൊടുത്ത് അവർക്ക് നല്ല ഒരു കുടുംബ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വർഷങ്ങളായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട് അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പോലും മടിയാണ് കാരണം അവരുടെ കുടുംബക്കാരും അവരുടെ സുഹൃത്തുക്കളുമൊക്കെ അവരെ വല്ലാത്ത രീതിയിൽ പരിഹസിക്കും ഇത്ര വർഷമായിട്ടും നിനക്ക് കുട്ടികളായിട്ടില്ലേ നിൻ്റെ പ്രായക്കാർക്കൊക്കെ രണ്ടും മൂന്നും കുട്ടികളായല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും അത് കൂടുതലും പരിഹസിക്കപ്പെടുന്നതും കളിയാക്കപ്പെടുന്നതുമൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതലും സ്ത്രീകളാണ് എന്നാൽ കുട്ടികളില്ലാത്ത പുരുഷന്മാരെ മറ്റു പുരുഷന്മാർ കളിയാക്കും എന്നാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും ഈ കാര്യത്തിൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കുട്ടികളില്ലാത്തത് അവരുടെ തെറ്റല്ല അതിന് അവരെ കളിയാക്കിയിട്ടോ പരിഹസിച്ചിട്ടോ ഒരു കാര്യവുമില്ല അവർക്ക് അള്ളാഹു സുബാൻ താല കൊടുത്താൽ മാത്രമേ അവർക്ക് കുട്ടികൾ ഉണ്ടാകുകയുള്ളൂ കുട്ടികൾ ഇല്ലാത്ത വിഷമം കുട്ടികൾ ഇല്ലാതിരുന്നാലേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മക്കളുള്ള ആരും മക്കളില്ലാത്തവരെ ഒരിക്കലും നിങ്ങൾ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യരുത് അങ്ങനെ നിങ്ങൾ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്താൽ നിങ്ങൾ ആ സമയത്ത് കളിയാക്കിയ ആ വ്യക്തി എത്രത്തോളം ആ സമയത്ത് വേദനിക്കുന്നുണ്ടോ അതിൻ്റെ എത്രയോ ഇരട്ടി വേദനയുള്ള എന്തെങ്കിലും മറ്റ് പ്രതിസന്ധികൾ നിങ്ങൾക്ക് നൽകി അള്ളാഹു സുബാനഹോ താല നിങ്ങളെ വേദനിപ്പിക്കും അതുകൊണ്ട് ആരും ആരുടെയും കുറവുകൾ കണ്ട് കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത് കാരണം അത് അവരുടെ തെറ്റല്ല എല്ലാം അള്ളാഹു സുബഹാനുഹോത്താൽ അവർക്ക് കൊടുക്കുന്ന കാര്യമാണ് അതിന് അവർക്ക് അതല്ലെങ്കിൽ മറ്റൊരു നേട്ടങ്ങൾ ദുനിയാവിലോ ആഹ്റത്തിലോ അള്ളാഹു സുബഹാനുഹോത്താൽ അവർക്ക് നൽകും അത് ചിലപ്പോൾ നമുക്ക് ലഭിച്ച നേട്ടങ്ങളെക്കാൾ എത്രയോ വലിയ നേട്ടങ്ങളായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആരും ആരെയും കളിയാക്കേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ധാരാളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് ധാരാളം ആളുകൾക്കും ഉള്ളത് പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും നല്ല മാർക്കോടു കൂടി പാസ്സാകുക എന്നുള്ളത് അത് വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ധാരാളം കുട്ടികളും ദ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ധാരാളം വഴികൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ അതിൽ എളുപ്പമുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല ഈ കാര്യം ചെയ്താൽ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റബിയുൽ അബൽ മാസത്തിൽ നമ്മൾ ചെയ്താൽ ഇൻഷാല് അതിന് ഉറപ്പായിട്ടും നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിക്കർ ചൊല്ലിയത് കൊണ്ട് ധാരാളം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ ആ ദിക്ക് ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം യാ മുന്ത യാ അല്ലാഹ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമമാണ് നമ്മൾ ചൊല്ലേണ്ടത് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ശിക്ഷിക്കുന്നവനെ പ്രതികാരം ചെയ്യുന്നവനെ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ട സമയം പാതിരാത്രിയിൽ തഹജുദ് നിസ്കരിച്ചതിന് ശേഷമാണ് തഹജുദ് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഇസ്മ നിങ്ങൾ മൂവായിരം പ്രാവശ്യം ചൊല്ലുക ഈ ദിക്രു നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനുഹോ താല് നിറവേറ്റിത്തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ ദിക്രു മൂവായിരം പ്രാവശ്യം ചൊല്ലുക മാത്രമല്ല ഈ ഇസ്മ നിങ്ങൾ മൂവായിരം പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു സുജൂത് ചെയ്യുക എന്നിട്ട് ആ സുജൂതിലായിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാനുഹോ താലയോട് വലിയ തായ്മയോട് കൂടി നിങ്ങൾ ചോദിക്കുക കാരണം സുജൂതിലായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സുബഹാനഹത്താല നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സുബഹാന ഹോതാല നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരുന്നതാണ് കാരണം അള്ളാഹു സുബഹാന ഹൗതാല കരുണയുള്ളവനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മൾ കാരണം തന്നെയാണ് അള്ളാഹു താലാക്ക് അവൻ്റെ അടിമയുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് വരെ അവനക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തു തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഈ ഇസ്മ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ രീതിയിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാല് ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാന താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഏഴ് ദിവസമാണ് ഈ രീതിയിൽ ഏഴ് ദിവസം നിങ്ങൾ ഇത് ചെയ്യുക അതിനുള്ളിൽ തന്നെ അള്ളാഹു താല നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നിറവേറ്റിത്തരും കാരണം ഈ ഇസ്മ ചൊല്ലിയത് കൊണ്ട് ധാരാളം ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടിയതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ ആമീൻ അസ്സലാമി വാർക്കാത്തു